PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാതൃകാ ചോദ്യങ്ങളാണ്. ഒരു 25 ചോദ്യങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. വിപണനം അഭ്യസിക്കാൻ ഒരു ദിവസം എടുക്കുമെങ്കിൽ ഇതിൽ വിദഗ്ധനാവാൻ അധികം സമയമെടുക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓപ്ഷൻസ്: ഫിലിപ്പ് കോട്ട്ലർ, അൻഡ റോഡിക്, പ്രൊഫസർ സ്റ്റീഫൻസൺ, W.G. കാർട്ടർ. വിപണനം അഭ്യസിക്കാൻ ഒരു ദിവസം എടുക്കുമെങ്കിൽ ഇതിൽ വിദഗ്ധനാവാൻ അധികം സമയമെടുക്കുമെന്ന് അഭിപ്രായപ്പെട്ടത്. ഓപ്ഷൻസ്: ഫിലിപ്പ് കോട്ട്ലർ, അൻഡ റോഡിക്, പ്രൊഫസർ സ്റ്റീഫൻസൺ, W.G. കാർട്ടർ. ഉത്തരം: ഫിലിപ്പ് കോട്ട്ലർ ആണ്. രണ്ടാമത്തെ ചോദ്യം: കൈമാറ്റ സംവിധാനത്തിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കേണ്ട കക്ഷികളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം. 2 പേർ, 3 പേർ, 5 പേർ, 10 പേർ എന്നിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകൂടി ചോദ്യം വായിക്കാം: കൈമാറ്റ സംവിധാനത്തിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കേണ്ട കക്ഷികളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം. 2 പേർ, 3 പേർ, 5 പേർ, 10 പേർ. ഉത്തരം: 2 പേരാണ്. കൈമാറ്റ സംവിധാനത്തിൽ പങ്കാളിത്തമുണ്ടായിരിക്കേണ്ട കക്ഷികളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം 2 പേരാണ്. മൂന്നാമത്തെ ചോദ്യം: വിപണനത്തിൻ്റെ അന്തസ്സത്ത എന്നറിയപ്പെടുന്ന ഘടകം. ഓപ്ഷൻസ്: ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, വിപണന വാഗ്ദാനം, സൃഷ്ടിക്കൽ, ഉപഭോക്തൃമൂല്യം, കൈമാറ്റ സംവിധാനം. വിപണനത്തിൻ്റെ അന്തസ്സത്ത എന്നറിയപ്പെടുന്ന ഘടകം: ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, വിപണന വാഗ്ദാനം സൃഷ്ടിക്കൽ, ഉപഭോക്തൃമൂല്യം, കൈമാറ്റ സംവിധാനം. വിപണനത്തിൻ്റെ അന്തസ്സത്ത എന്നറിയപ്പെടുന്ന ഘടകം ഓപ്ഷൻ ഡി, കൈമാറ്റ സംവിധാനമാണ്. നാലാമത്തെ ചോദ്യം: തന്നിരിക്കുന്നവയിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓപ്ഷൻസ്: ഭൗതിക ഉൽപ്പന്നങ്ങൾ, ആശയങ്ങൾ, സേവനങ്ങൾ, ഇവയെല്ലാം. തന്നിരിക്കുന്നവയിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നത്: ഭൗതിക ഉൽപ്പന്നങ്ങൾ, ആശയങ്ങൾ, സേവനങ്ങൾ, ഇവയെല്ലാം. മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇവയെല്ലാം മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഭൗതിക ഉൽപ്പന്നങ്ങളും ആശയങ്ങളും സേവനങ്ങളും എല്ലാം മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നവയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം: ആധുനിക മാർക്കറ്റിംഗിൻ്റെ പിതാവ്. ഓപ്ഷൻസ്: എബ്രഹാം മാസ്ലോ, ലെസ്റ്റർ വുണ്ടർമാൻ, പീറ്റർ ഡ്രക്കർ, ഫിലിപ്പ് കോട്ട്ലർ. ആധുനിക മാർക്കറ്റിംഗിൻ്റെ പിതാവ് ഫിലിപ്പ് കോട്ട്ലർ ആണ്. ആധുനിക മാർക്കറ്റിംഗിൻ്റെ പിതാവ് ഫിലിപ്പ് കോട്ട്ലർ ആണ്. മാർക്കറ്റിംഗ് പ്രക്രിയയുടെ പ്രധാന ലക്ഷ്യം. ഓപ്ഷൻസ്: ഉൽപ്പാദനം, വിൽപ്പന, ഉപഭോക്തൃ സംതൃപ്തി, ലാഭം ഉണ്ടാക്കൽ. മാർക്കറ്റിംഗ് പ്രക്രിയയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉൽപ്പാദനം, വിൽപ്പന, ഉപഭോക്തൃ സംതൃപ്തി, ലാഭമുണ്ടാക്കൽ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഉപഭോക്തൃ സംതൃപ്തിയാണ് മാർക്കറ്റിംഗ് പ്രക്രിയയുടെ പ്രധാന ലക്ഷ്യം. ഏഴാമത്തെ ചോദ്യം: തന്നിരിക്കുന്നവയിൽ വിൽപ്പനയുടെ ലക്ഷ്യമല്ലാത്തത്. ഓപ്ഷൻ എ: വിൽപ്പനക്കാരനിൽ നിന്നും സാധനത്തിൻ്റെ ഉടമസ്ഥാവകാശം വാങ്ങുന്നയാൾക്ക് കൈമാറുന്നു. ബി: ഉപഭോക്തൃ സംതൃപ്തിക്ക് പ്രാധാന്യം നൽകുന്നു. സി: ഉൽപ്പന്നം ഉൽപ്പാദിച്ചതിന് ശേഷമാണ് വിൽപ്പന ആരംഭിക്കുന്നത്. ഡി: ഉൽപ്പന്നത്തിന് പ്രാധാന്യം നൽകുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ വിൽപ്പനയുടെ ലക്ഷ്യമല്ലാത്തത് എന്നാണ് ചോദ്യം. വിൽപ്പനക്കാരനിൽ നിന്നും സാധനത്തിൻ്റെ ഉടമസ്ഥാവകാശം വാങ്ങുന്നയാൾക്ക് കൈമാറുന്നു. ഉപഭോക്തൃ സംതൃപ്തിക്ക് പ്രാധാന്യം നൽകുന്നു. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമാണ് വിൽപ്പന ആരംഭിക്കുന്നത്. ഉൽപ്പന്നത്തിന് പ്രാധാന്യം നൽകുന്നു എന്നതൊക്കെയാണ് ഓപ്ഷൻസ്. ഉത്തരമെന്താണ്? ഉപഭോക്തൃ സംതൃപ്തിക്ക് പ്രാധാന്യം നൽകുന്നു എന്നതാണ്. തന്നിരിക്കുന്നവയിൽ വിൽപ്പനയുടെ ലക്ഷ്യമല്ലാത്തത്, വിൽപ്പനക്കാരനിൽ നിന്നും സാധനത്തിൻ്റെ ഉടമസ്ഥാവകാശം വാങ്ങുന്നയാൾക്ക് കൈമാറുന്നു എന്നതും, ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമാണ് വിൽപ്പന ആരംഭിക്കുന്നത് എന്നതും, ഉൽപ്പന്നത്തിന് പ്രാധാന്യം നൽകുന്നു എന്നതും വിൽപ്പനയുടെ ലക്ഷ്യമാണ്. എന്നാൽ ഉപഭോക്തൃ സംതൃപ്തിക്ക് പ്രാധാന്യം നൽകുന്നു എന്നത് വിൽപ്പനയുടെ ലക്ഷ്യമല്ല. എട്ടാമത്തെ ചോദ്യം: മാർക്കറ്റിംഗിൻ്റെ ഏത് തത്വചിന്തയിലാണ് ഉൽപ്പാദന ചെലവ് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉൾക്കൊള്ളുന്നത്? ഉൽപ്പാദനാശയം, ഉൽപ്പന്നാശയം, വിപണനാശയം, വിൽപ്പനാശയം. ഉത്തരം ഏതാണ് വരുന്നത്? മാർക്കറ്റിംഗിൻ്റെ ഏത് തത്വചിന്തയിലാണ് ഉൽപ്പാദന ചെലവ് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉൾക്കൊള്ളുന്നത്? ഉൽപ്പാദനാശയം, ഉൽപ്പന്നാശയം, വിപണനാശയം, വിൽപ്പനാശയം.
ഉൽപാദന ചെലവ് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ എ ഉൽപാദനാശയത്തിലാണ്. ഓപ്ഷൻ എ ഉൽപാദനാശയമാണ് ഉത്തരം. ഒൻപതാമത്തെ ചോദ്യം, താഴെ പറയുന്ന വിപണന മാനേജ്മെന്റ് തത്വങ്ങളിൽ ഏതിലാണ് വ്യവസായശാല അടിസ്ഥാനമായി വരാത്തത്? ഉൽപാദനാശയം, ഉൽപ്പന്ന ആശയം, വിപണന ആശയം, വിൽപ്പന ആശയം എന്നിങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. താഴെ പറയുന്ന വിപണന മാനേജ്മെന്റ് തത്വങ്ങളിൽ ഏതിലാണ് വ്യവസായശാല അടിസ്ഥാനമായി വരാത്തത്? ഉൽപാദനാശയം, ഉൽപ്പന്ന ആശയം, വിപണന ആശയം, വിൽപ്പന ആശയം. ഉത്തരം വിപണന ആശയമാണ്. ഓപ്ഷൻ സി വിപണന ആശയമാണ് ഉത്തരം. പത്താമത്തെ ചോദ്യം, മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻസ് ഗ്രേഡിംഗ്, സ്റ്റാൻഡേർഡൈസേഷൻ, ലേബലിംഗ്, പാക്കേജിംഗ്. മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ. ഗ്രേഡിംഗ്, സ്റ്റാൻഡേർഡൈസേഷൻ, ലേബലിംഗ്, പാക്കേജിംഗ്. ഏതാണ് ഉത്തരം? സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സ്റ്റാൻഡേർഡൈസേഷൻ. പതിനൊന്നാമത്തെ ചോദ്യം, ഒരു ഉൽപ്പന്നത്തിന്റെ പ്രൊമോഷൻ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻസ് പരസ്യം ചെയ്യൽ, നിർബന്ധിച്ച് വാങ്ങിപ്പിക്കൽ, വ്യക്തിഗത വിൽപ്പന, പ്രചാരണം. ഒരു ഉൽപ്പന്നത്തിന്റെ പ്രൊമോഷൻ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത്, പരസ്യം ചെയ്യൽ, നിർബന്ധിച്ച് വാങ്ങിപ്പിക്കൽ, വ്യക്തിഗത വിൽപ്പന, പ്രചാരണം. ഏതാണ് ഉത്തരമായി വരുന്നത്? നിർബന്ധിച്ച് വാങ്ങിപ്പിക്കൽ. ഒരു ഉൽപ്പന്നത്തിന്റെ പ്രൊമോഷൻ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തതാണ് നിർബന്ധിച്ച് വാങ്ങിപ്പിക്കൽ. പരസ്യം ചെയ്യൽ, വ്യക്തിഗത വിൽപ്പന, പ്രചാരണം എന്നതെല്ലാം പ്രൊമോഷൻ മാർഗങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഒരു ഉൽപ്പന്നത്തിന്റെ ഭൗതിക വിതരണത്തിൽ ഉൾപ്പെടുന്നത്. ഓപ്ഷൻസ് സംഭരണം, പണ്ടകശാല ക്രമീകരണം, ചരക്ക് നിയന്ത്രണം, ഇവയെല്ലാം. ഒരു ഉൽപ്പന്നത്തിന്റെ ഭൗതിക വിതരണത്തിൽ ഉൾപ്പെടുന്നത് സംഭരണം, പണ്ടകശാല ക്രമീകരണം, ചരക്ക് നിയന്ത്രണം, ഇവയെല്ലാം. ഒരു ഉൽപ്പന്നത്തിന്റെ ഭൗതിക വിതരണത്തിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ്. അതായത് സംഭരണം, പണ്ടകശാല ക്രമീകരണം, ചരക്ക് നിയന്ത്രണം, ഇവയെല്ലാം ഒരു ഉൽപ്പന്നത്തിന്റെ ഭൗതിക വിതരണത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. പതിമൂന്നാമത്തെ ചോദ്യം, കസ്റ്റംസ് പ്രോസസ് ചെയ്യാത്ത ഇറക്കുമതി സാധനങ്ങൾ സംഭരിക്കുന്ന വെയർഹൌസുകളാണ്. ഓപ്ഷൻസ് സ്വകാര്യ വെയർഹൌസുകൾ, ബോണ്ടഡ് വെയർഹൌസുകൾ, പൊതു വെയർഹൌസുകൾ, ഇവയൊന്നുമല്ല. കസ്റ്റംസ് പ്രോസസ് ചെയ്യാത്ത ഇറക്കുമതി സാധനങ്ങൾ സംഭരിക്കുന്ന വെയർഹൌസുകൾ, സ്വകാര്യ വെയർഹൌസുകൾ, ബോണ്ടഡ് വെയർഹൌസുകൾ, പൊതു വെയർഹൌസുകൾ, ഇവയൊന്നുമല്ല. കസ്റ്റംസ് പ്രോസസ് ചെയ്യാത്ത ഇറക്കുമതി സാധനങ്ങൾ സംഭരിക്കുന്ന വെയർഹൌസുകളാണ് ബോണ്ടഡ് വെയർഹൌസുകൾ. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ബോണ്ടഡ് വെയർഹൌസുകളാണ്. കസ്റ്റംസ് പ്രോസസ് ചെയ്യാത്ത ഇറക്കുമതി സാധനങ്ങൾ സംഭരിക്കുന്ന വെയർഹൌസുകളാണ് ബോണ്ടഡ് വെയർഹൌസുകൾ. പതിനാലാമത്തെ ചോദ്യം, മാർക്കറ്റിംഗ് മിക്സ് എന്ന പദം രൂപപ്പെടുത്തിയത് എൻ എച്ച് ബോർഡൻ, ഫിലിപ്പ് കോട്ട്ലർ, ജെറോ മക്കാർത്തി, ജെസി ജഗാസിയ. മാർക്കറ്റിംഗ് മിക്സ് എന്ന പദം രൂപപ്പെടുത്തിയത് എൻ എച്ച് ബോർഡൻ ആണ്. ഓപ്ഷൻ എ എൻ എച്ച് ബോർഡൻ ആണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന പദം രൂപപ്പെടുത്തിയത്. പതിനഞ്ചാമത്തെ ചോദ്യം, ഒരു ഉൽപ്പന്നം വാങ്ങാൻ ഒരു ഉപഭോക്താവ് ഗണ്യമായ സമയം ചിലവഴിക്കുന്നുവെങ്കിൽ ഇത്തരം ഉൽപ്പന്നങ്ങളാണ്. എ വിശിഷ്ട ഉൽപ്പന്നങ്ങൾ, ബി ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ, സി സൗകര്യപ്രദമായ ഉൽപ്പന്നങ്ങൾ, ഡി ഇവയൊന്നുമല്ല. ഒരു ഉൽപ്പന്നം വാങ്ങാൻ ഒരു ഉപഭോക്താവ് ഗണ്യമായ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ ഇത്തരം ഉൽപ്പന്നങ്ങളാണ് ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഷോപ്പിംഗ് ഉൽപ്പന്നങ്ങളാണ് ഒരു ഉൽപ്പന്നം വാങ്ങാൻ ഒരു ഉപഭോക്താവ് ഗണ്യമായ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ. പതിനാറാമത്തെ ചോദ്യം, മറ്റ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും നിയമപരമായ സംരക്ഷണം ലഭിച്ച ഒരു ബ്രാൻഡ് നാമമാണ്. ഓപ്ഷൻ എ പഞ്ച്മാർക്ക്, ഓപ്ഷൻ ബി മാർക്കറ്റ് വാല്യൂ, ഓപ്ഷൻ സി ട്രേഡ് മാർക്ക്, ഓപ്ഷൻ ഡി മാർക്കറ്റിംഗ് മിക്സ്. മറ്റ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും നിയമപരമായ സംരക്ഷണം ലഭിച്ച ഒരു ബ്രാൻഡ് നാമമാണ് പഞ്ച്മാർക്ക്, മാർക്കറ്റ് വാല്യൂ, ട്രേഡ് മാർക്ക്, മാർക്കറ്റിംഗ് മിക്സ്. ഉത്തരമേതാണ്? ട്രേഡ് മാർക്കാണ്. ഓപ്ഷൻ സി ട്രേഡ് മാർക്കാണ് മറ്റ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും നിയമപരമായ സംരക്ഷണം ലഭിച്ച ഒരു ബ്രാൻഡ് നാമം. പതിനേഴാമത്തെ ചോദ്യം, ഒരു ബ്രാൻഡ് നെയിമിന്റെ സവിശേഷത എന്താണ്? ഓപ്ഷൻ എ ഒരു ബ്രാൻഡ് നെയിം ഉൽപ്പന്നങ്ങളുടെ നേട്ടങ്ങളെയും ഗുണങ്ങളെയും സൂചിപ്പിക്കുന്ന ഒന്നാകണം. ഓപ്ഷൻ ബി ബ്രാൻഡ് നെയിം ചെറുതും എളുപ്പത്തിൽ ഉച്ചരിക്കാവുന്നതുമായിരിക്കണം. ഓപ്ഷൻ സി ഒരു ബ്രാൻഡ് നെയിം കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയുന്നതായിരിക്കണം. ഓപ്ഷൻ ഡി ഇവയെല്ലാം.
ഒരു ബ്രാൻഡ് നെയിമിന്റെ സവിശേഷത എന്താണ്? ഒരു ബ്രാൻഡ് നെയിമിന്റെ സവിശേഷത എന്താണ്? ഇവയെല്ലാം ബ്രാൻഡ് നെയിമിന്റെ സവിശേഷത തന്നെയാണ്. ഒരു ബ്രാൻഡ് നെയിം ഉൽപ്പന്നങ്ങളുടെ നേട്ടങ്ങളെയും ഗുണങ്ങളെയും സൂചിപ്പിക്കുന്ന ഒന്നാകണം. ബ്രാൻഡ് നെയിം ചെറുതും എളുപ്പത്തിൽ ഉച്ചരിക്കാവുന്നതുമായിരിക്കണം. ഒരു ബ്രാൻഡ് നെയിം കൂടുതൽ കാലം നിലനിൽക്കാൻ കഴിയുന്നതും ആയിരിക്കണം. 18-ാമത്തെ ചോദ്യം. ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് നേരിട്ട് ഉൽപ്പന്നം വിതരണം ചെയ്യുന്ന മാർഗം. ഓപ്ഷൻ എ ശൂന്യതല വിതരണ ശൃംഖല, ഓപ്ഷൻ ബി ഏകതല വിതരണ ശൃംഖല, ഓപ്ഷൻ സി ദ്വിതല വിതരണ ശൃംഖല, ഓപ്ഷൻ ഡി ത്രിതല വിതരണ ശൃംഖല. ഉൽപാദകനിൽ നിന്ന് ഉപഭോക്താവിലേക്ക് നേരിട്ട് ഉൽപ്പന്നം വിതരണം ചെയ്യുന്ന മാർഗമാണ് ശൂന്യതല വിതരണ ശൃംഖല, ഏകതല വിതരണ ശൃംഖല, ദ്വിതല വിതരണ ശൃംഖല, ത്രിതല വിതരണ ശൃംഖല. ഓപ്ഷൻ എ ശൂന്യതല വിതരണ ശൃംഖലയാണ് ഉത്തരം. ഉൽപാദകനിൽ നിന്ന് ഉപഭോക്താവിലേക്ക് നേരിട്ട് ഉൽപ്പന്നം വിതരണം ചെയ്യുന്ന മാർഗമാണ് ശൂന്യതല വിതരണ ശൃംഖല. 19-ാമത്തെ ചോദ്യം. ഏറ്റവും കുറവ് അധ്വാന നഷ്ടമുള്ള വിൽപ്പന തന്ത്രമാണ് പരസ്യം ചെയ്യൽ, വ്യക്തിഗത വിൽപ്പന, വിൽപ്പന പ്രോത്സാഹനം, പ്രചാരണം. ഏതാണ് ഉത്തരം? ബി വ്യക്തിഗത വിൽപ്പനയാണ് ഉത്തരം. ഏറ്റവും കുറവ് അധ്വാന നഷ്ടമുള്ള വിൽപ്പന തന്ത്രമാണ് വ്യക്തിഗത വിൽപ്പന. 20-ാമത്തെ ചോദ്യം. സാധാരണയായി ഉപയോഗിക്കുന്ന വിൽപ്പന പ്രോത്സാഹനങ്ങളിൽ പെടുന്നത്. ഓപ്ഷൻ എ റിബേറ്റ്, ഓപ്ഷൻ ബി ഡിസ്കൗണ്ട്, ഓപ്ഷൻ സി റീഫണ്ട്, ഓപ്ഷൻ ഡി ഇവയെല്ലാം. സാധാരണയായി ഉപയോഗിക്കുന്ന വിൽപ്പന പ്രോത്സാഹനങ്ങളിൽ ഇവയെല്ലാം ഉൾപ്പെടുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന വിൽപ്പന പ്രോത്സാഹനങ്ങളിൽ പെടുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം. അതായത് റിബേറ്റ്, ഡിസ്കൗണ്ട്, റീഫണ്ട് ഇവയെല്ലാം സാധാരണയായി ഉപയോഗിക്കുന്ന വിൽപ്പന പ്രോത്സാഹനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. 21-ാമത്തെ ചോദ്യം. സാധനങ്ങൾ വാങ്ങാൻ വ്യക്തികളെ പ്രേരിപ്പിക്കാനുള്ള ശ്രമമാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ എ ഡബ്ല്യു ജി കാർട്ടർ, ഓപ്ഷൻ ബി പ്രൊഫസർ സ്റ്റീഫൻസൺ, ഓപ്ഷൻ സി ഹോട്ട്സ് ക്ലോ, ഓപ്ഷൻ ഡി സെഫ്രഡ് ഗ്രോസ്. സാധനങ്ങൾ വാങ്ങാൻ വ്യക്തികളെ പ്രേരിപ്പിക്കാനുള്ള ശ്രമമാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. ഡബ്ല്യു ജി കാർട്ടർ ആണ് ഉത്തരം. ഓപ്ഷൻ എ ഡബ്ല്യു ജി കാർട്ടർ ആണ് സാധനങ്ങൾ വാങ്ങാൻ വ്യക്തികളെ പ്രേരിപ്പിക്കാനുള്ള ശ്രമമാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. 22-ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ ഒരു സെയിൽസ്മാന്റെ കടമയല്ലാത്തത് ഏത്? ചോദ്യം നന്നായി വായിച്ചതിന് ശേഷം മാത്രം ഉത്തരത്തിലേക്ക് കടക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു സെയിൽസ്മാന്റെ കടമയല്ലാത്തത് ഏത്? ഓപ്ഷൻസ് വിൽപ്പന, പരാതികൾ കേൾക്കുക, ഓർഗനൈസിംഗ്, ഉപഭോക്തൃ സംതൃപ്തി പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. തന്നിരിക്കുന്നവയിൽ ഒരു സെയിൽസ്മാന്റെ കടമ അല്ലാത്തതേത്? ഓപ്ഷൻ എ വിൽപ്പന, ഓപ്ഷൻ ബി പരാതികൾ കേൾക്കുക, ഓപ്ഷൻ സി ഓർഗനൈസിംഗ്, ഓപ്ഷൻ ഡി ഉപഭോക്തൃ സംതൃപ്തി പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഉത്തരമേതാണ്? ഓപ്ഷൻ ഡി ഉപഭോക്തൃ സംതൃപ്തി പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് സെയിൽസ്മാന്റെ കടമ അല്ലാത്തത്. 23-ാമത്തെ ചോദ്യം. ക്രിയേറ്റീവ് സെയിൽസ്മാൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ മിഷണറി സെയിൽസ്മാൻ, ഓപ്ഷൻ ബി ടെക്നിക്കൽ സെയിൽസ്മാൻ, ഓപ്ഷൻ സി മർക്കൻഡൈസിംഗ് സെയിൽസ്മാൻ, ഓപ്ഷൻ ഡി ഡീലർ സർവീസിംഗ് സെയിൽസ്മാൻ. ക്രിയേറ്റീവ് സെയിൽസ്മാൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ മിഷണറി സെയിൽസ്മാൻ, ഓപ്ഷൻ ബി ടെക്നിക്കൽ സെയിൽസ്മാൻ, ഓപ്ഷൻ സി മർക്കൻഡൈസിംഗ് സെയിൽസ്മാൻ, ഓപ്ഷൻ ഡി ഡീലർ സർവീസിംഗ് സെയിൽസ്മാൻ. ഓപ്ഷൻ എ മിഷണറി സെയിൽസ്മാൻ ആണ് ഉത്തരം. ക്രിയേറ്റീവ് സെയിൽസ്മാൻ എന്നുകൂടി അറിയപ്പെടുന്നത് മിഷണറി സെയിൽസ്മാൻ ആണ്. 24-ാമത്തെ ചോദ്യം. നിർദ്ദിഷ്ട സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുക വഴി വിൽപ്പനക്കാരൻ്റെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്ന കലയാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ എ ജെ സി ജഗാസിയ, ഓപ്ഷൻ ബി സെഫ്രഡ് ഗ്രോസ്, ഓപ്ഷൻ സി നോക്സ്, ഓപ്ഷൻ ഡി ഡബ്ല്യു ജി കാർട്ടർ. നിർദ്ദിഷ്ട സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുക വഴി വിൽപ്പനക്കാരൻ്റെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്ന കലയാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സെഫ്രഡ് ഗ്രോസ് ആണ്. സെഫ്രഡ് ഗ്രോസ് ആണ് സെയിൽസ്മാൻഷിപ്പിനെ ഇങ്ങനെ നിർവചിച്ചിട്ടുള്ളത്. 25-ാമത്തെ ചോദ്യം. ഒരു നല്ല സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട രണ്ട് അടിസ്ഥാന ഗുണങ്ങൾ എന്താണ്? ഓപ്ഷൻ എ സഹാനുഭൂതി വാക്ചാതുരി, ഓപ്ഷൻ ബി വാക്ചാതുരി അനുനയം, ഓപ്ഷൻ സി സഹാനുഭൂതി അനുനയം, ഓപ്ഷൻ ഡി അനുനയം ക്ഷമാശീലം. ഒരു നല്ല സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട രണ്ട് അടിസ്ഥാന ഗുണങ്ങൾ എന്താണ്? ഓപ്ഷൻ എ സഹാനുഭൂതി വാക്ചാതുരി, ഓപ്ഷൻ ബി വാക്ചാതുരി അനുനയം, ഓപ്ഷൻ സി സഹാനുഭൂതി അനുനയം, ഓപ്ഷൻ ഡി അനുനയം ക്ഷമാശീലം.
ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി, സഹാനുഭൂതി അനുനയമാണ് ഒരു നല്ല സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട രണ്ട് അടിസ്ഥാന ഗുണങ്ങൾ. ഇപ്പോൾ നമ്മൾ 25 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. കൂടുതൽ മാതൃകാ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.